നമസ്കാരം. ഈ അടുത്ത കുറച്ച് ദിവസമായി തലസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മ്യൂസിയത്തിന് മുന്നിൽ വെച്ച് യുവതിക്ക് നേരെ ഉണ്ടായ അതിക്രമണത്തെപ്പറ്റി. സംഭവം കഴിഞ്ഞ് 3-4 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ നാണക്കേടുണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. മ്യൂസിയത്തിന് മുന്നിൽ ബുധനാഴ്ച പ്രഭാത സവാരിക്ക് വന്ന വനിതാ ഡോക്ടറെയാണ് കാറിലെത്തിയ ആൾ കടന്നു പിടിച്ചത്. ഇന്നോവ കാറിൽ നിന്നിറങ്ങിയ ഒരാൾ യുവതിയെ തള്ളിയിടുന്നതായി CCTV ദൃശ്യങ്ങളിൽ കാണാം. CCTV ദൃശ്യങ്ങളിൽ പ്രതിയുടെ മുഖം വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. മ്യൂസിയത്തിന്റെ വെസ്റ്റ് ഗേറ്റിനടുത്തേക്ക് നടക്കുമ്പോൾ എതിരെ ഒരാൾ നടന്നു വരുന്നത് കണ്ടിരുന്നു. പെട്ടെന്നാണ് അയാൾ തന്നെ ആക്രമിച്ചതെന്നും പെട്ടെന്ന് ഒരു നിമിഷം എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയെന്നും അവർ പറയുന്നു. പിന്നീട് വെള്ളയമ്പലം ദിശയിലേക്ക് നടന്ന അയാളുടെ നേരെ ഓടിച്ചെന്നുവെങ്കിലും പിന്തുടരുന്നത് മനസ്സിലാക്കിയ അയാൾ മ്യൂസിയത്തിന്റെ അകത്തേക്ക് ഗേറ്റ് ചാടുകയായിരുന്നു. ഇത് കൂടാതെ ഇയാൾ മറ്റു വീടുകളിൽ കയറിയതായി തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ശാസ്തമംഗലത്തെ വീട്ടിലെത്തിയ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുറവൻ കോണത്തെ വീട്ടിലെത്തിയ അതേ പ്രതിയാണ് ഇയാൾ എന്നാണ് സൂചന. അമ്പലമുക്കിലെ വീട്ടിലും സമാനമായ രീതിയിൽ അപരിചിതൻ എത്തിയതായി സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പോലീസ് പറയുന്നത് മ്യൂസിയത്തും കുറവൻ കോണത്തും അക്രമം നടത്തിയത് ഒരാൾ അല്ല എന്നാണ്. രണ്ടുപേരുടെയും ശരീരഘടനയിൽ വ്യത്യാസമുള്ളതായി പോലീസ് പറയുന്നു. ശാരീരിക ക്ഷമതയുള്ള ആളാണ് മ്യൂസിയം ഭാഗത്ത് അക്രമം നടത്തിയത്. വീട്ടിൽ കയറിയ ആൾക്ക് പരാതിക്കാരിയുടെ മൊഴിയുമായി രൂപസാദൃശ്യമില്ലെന്നാണ് പോലീസ് പറയുന്നത്. എങ്കിൽ പിന്നെ ഇത് ആരായിരിക്കും? നാടിനെ ഒന്നടങ്കം ഭീതിയിലായിരുത്തിയിരിക്കുകയാണ് ഈ അജ്ഞാതൻ. വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയ ഒരു ചർച്ചാ വിഷയമായിരുന്നു ബ്ലാക്ക്മാൻ. ഭീതിയുടെ മറവിൽ വീടുകൾ ആക്രമിക്കുകയും മോഷണം നടത്തുകയും രാത്രികാലങ്ങളിൽ മുഖമൂടിയും മറ്റും ധരിച്ച് ജനങ്ങളെ പേടിപ്പെടുത്തുകയും അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ അന്ന് പോലീസും പിടികൂടിയിരുന്നു. എന്നാൽ ഇന്നത്തെ അജ്ഞാതന്റെ ഉദ്ദേശലക്ഷ്യവും കൊള്ളയും സ്വകാര്യ താല്പര്യവും തന്നെയായിരിക്കാം. ഇനി എത്ര നാൾ ജനങ്ങൾ ഈ അജ്ഞാതന്റെ ഭീതിയിൽ കഴിയേണ്ടി വരും? അക്രമം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിയാതെ പോകുന്നത്? സർക്കാരിനും പോലീസിനും കണ്ണു തുറക്കാൻ സമയമായില്ലേ? വഴിനീളെ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൊന്നിലും അജ്ഞാതന്റെ മുഖം പതിഞ്ഞിട്ടില്ലേ? പ്രിയ അധികൃതരെ, തകരാറിലായ CCTV ക്യാമറകൾ ഇനിയെങ്കിലും ഒന്ന് നന്നാക്കിക്കൂടെ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.